കേരള പി എസ് സി ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി ലെവൽ ഡിഗ്രി യോഗ്യതയുള്ള മുൻ വർഷക്കാലങ്ങളിൽ പി എസ് സി നടത്തിയിട്ടുള്ള ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അത് സോൾവ് ചെയ്യുന്ന സെഷനാണ് ഇരുപത് ചോദ്യമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഓക്കെ ഫസ്റ്റ് ചോദ്യം വിച്ച് മിഷണറി സൊസൈറ്റി സ്റ്റാർട്ടഡ് ദ പ്രിൻ്റ് ദ ഫസ്റ്റ് പ്രൈമറി സ്കൂൾ അറ്റ് കല്ല ഇൻ മലബാർ ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിസ് മിഷൻ സൊസൈറ്റി ബാസൽ വാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി തിയോസോഫിക്കൽ സൊസൈറ്റി ഓക്കെ ഇതിലെ കേരളത്തിൻ്റെ നോർത്ത് ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് കേരളയിലെ ഉണ്ടായിരുന്ന മിഷണറി സൊസൈറ്റി ആയിരുന്നു ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി ആണ് കോഴിക്കോട് കല്ലായിൽ കല്ലായിൽ ഒരു ഫസ്റ്റ് പ്രൈമറി സ്കൂള് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഓക്കെ ബേസൽ ഇവാഞ്ചലിക്കൽ ബി ഇ എം എസ് സൊസൈറ്റി എന്നാണ് നിലവിൽ ഇന്നും ബി ഇ എം എസ് സ്കൂളുകൾ കോഴിക്കോട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നോർത്ത് മലബാർ മേഖലകളിൽ കാണപ്പെടുന്നതാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി എന്നുള്ള ഒരു മിഷണറി രൂപപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ഓക്കെ ദെൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് നോൺ ബ്രിട്ടനായിട്ടുള്ള മിഷനറീസിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടനിൽ നിന്നല്ലാത്ത മിഷനറികളെ ഇന്ത്യയിലേക്ക് വെൽക്കം ചെയ്യുന്നത് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഇതിൽ ഈ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിലുള്ള ഇതുണ്ട് ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ട് ചർച്ച് സി എം എസ് ഓക്കെ നമ്മുടെ കോട്ടയത്തും അതുപോലെ തന്നെ സി എം എസ് ഇതുപോലെ തന്നെ എഡ്യൂക്കേഷനിലായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ അതായത് പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മലബാറിലുള്ള അതുപോലെ തന്നെ സൗത്ത് കേരളയിലുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള മിഷൻ സൊസൈറ്റി ഇതൊക്കെ മിഷനറി പ്രവർത്തനമായിരുന്നു ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡിംഗ് ആയിരുന്നു ജനങ്ങളെ അറി എഴുത്തും വായനും പഠിപ്പിച്ചാൽ മാത്രമേ ഇതുപോലുള്ള അവർ ബൈബിള് പോലെത്ത് വായിപ്പിക്കാൻ കഴിയുള്ളൂ എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉന്നമനത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത് സി എം എസ് ഇതിലെ മറ്റൊരു ഓപ്ഷനാണ് തിയോസോഫിക്കൽ സൊസൈറ്റി തിയോസോഫിക്കൽ സൊസൈറ്റി സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായതാണ് ഓക്കെ ന്യൂയോർക്കാണ് ആസ്ഥാനം തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഒരു വക്താവായിരുന്നു ആനി ബസൻറ്റ് ആനി ഹോം റൂൾ മൂവ്മെൻറ്റ് പിന്നീട് കൊണ്ടുവന്നിട്ടുള്ള ആനി ബസൻറ്റ് ഓക്കെ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ തരാനുള്ളത് ദെൻ രണ്ടാമത്തത് രണ്ടാമത്തെ ചോദ്യം വേദാധികാര നിരൂപണം ഈസ് എ വർക്ക് ബൈ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ ശിവയോഗി ദെൻ ശൂദ്രക ചട്ടമ്പ ചട്ടമ്പി സ്വാമികളുടെ ഒരു വർക്കാണ് വേദം പഠിക്കാൻ ആരാണ് യോഗ്യൻ എന്നാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഇതിവൃത്തം വേദാധികാര നിരൂപണം ഇസ് എ വർക്ക് ബൈ ചട്ടമ്പി സ്വാമികൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം ഹൂ ഫൗണ്ട് എടുത്ത സമത്വ സമാജം സമത്വ സമാജം ആരാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് സമത്വ സമാജം അയ്യ വൈകുണ്ട എന്നറിയപ്പെടുന്ന വൈകുണ്ട സ്വാമികളാണ് സമത്വ സമാജം എന്നുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് സമത്വ സമാജം രൂപീകരിക്കപ്പെട്ടത് സമപന്തി ഭോജനം ഇതിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു സമപന്തി അന്നദാനം അതുപോലെ തന്നെ സമപന്തി ഭോജനം എന്നിവ ഇതിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെ വൈകുണ്ട സ്വാമികളായിരുന്നു ഇതിൻ്റെ വക്താവ് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം വാഗ്ബടാനന്ദ വാസ് അസോസിയേറ്റഡ് വിത്ത് ഓക്കെ വാഗ്ബടാനന്ദ എന്തുമായിട്ട് താഴെ തന്നിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാണെന്ന് ഓക്കെ യോഗക്ഷേമ യോഗ യോഗക്ഷേമ സഭ അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം ആത്മവിദ്യാ സംഘം കൊച്ചി പുലയ മഹാസഭ ഉത്തരം ആത്മവിദ്യാ സംഘമാണ് ആത്മവിദ്യാസംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു കൂട്ടമാണ് ദെൻ ഇതിൽ പറഞ്ഞിട്ടുള്ള യോഗ യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെയാണ് ഓർത്തുവെക്കുക ദെൻ സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ് സാധുജന സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി തിരുവിതാംകൂറിൽ സ്ഥാപിച്ചാണ് ആത്മവിദ്യാ സംഘം നമ്മൾ പറഞ്ഞു വാഗ്ബടാനന്ദയുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രൂപീകൃതമായതാണ് ദെൻ കൊച്ചി പുലയ മഹാസഭ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചിട്ടുള്ളത് കെ പി കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇസ്ലാം ധർമ്മ പരിപാലന സമാജം വാസ് ഫൗണ്ടഡ് ബൈ ആൻസർ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ മൊയ്തു മൗലവി മമ്പുറം തങ്ങ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇസ്ലാം ധർമ്മ പരിപാലനം വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചിട്ടുള്ളത് ദെൻ അപ്പർ ക്ലോത്ത് റിവോൾട്ട് എയ്റ്റീൻ ഫിഫ്റ്റി നയൻ അതായത് ചെന്നാർ ലഹള എന്നും മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് വാസ് സ്റ്റാർട്ടഡ് ബൈ ദ ഫോക്ക് ഓഫ് വിച്ച് കമ്മ്യൂണിറ്റി എന്നാണ് നടാർ കമ്മ്യൂണിറ്റി ആയി ചെന്നാർ നടാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് സ്ത്രീകളാണ് അപ്പർ ക്ലോത്ത് റിവോൾട്ട് അപ്പർ ക്ലോത്ത് റിവോൾട്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വരെ നീണ്ടു നിന്ന ഒരു സമരമായിരുന്നു ചെന്നാർ ലഹ്ള അതുപോലെ തന്നെ അപ്പർ ക്ലോത്ത് റിവോൾട്ട് അതുപോലെ തന്നെ മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സമരം ചെന്നാർ കമ്മ്യൂണിറ്റി ആയിരുന്നു നടാർ കമ്മ്യൂണിറ്റിയിൽ പെട്ടെന്നെ ഓക്കെ ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എമംഗ് ദ ഫോളോയിങ് വാസ് ഇൻചാർജ് ഓഫ് ദി റാണി ഝാൻസി റെജിമെൻറ്റ് ഓഫ് ദി ഐ എൻ എ നാ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഐ എൻ എയുടെ ഐ എൻ എയുടെ ഝാൻസി റെജിമെൻറ്റിൻ്റെ ഇൻചാർജ് ആരായിരുന്നു അത് ക്യാപ്റ്റൻ ലക്ഷ്മി ഷഗായി ആണ് അമ്മു സ്വാമിനാഥൻ അക്കാമ ചെറിയൻ എ വി കുട്ടുമാളും അമ്മ ലക്ഷ്മി ഷകായി കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഡി ആണ് ആൻസർ ലക്ഷ്മി സഖായി ആണ് ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആത്മോപദേശകം ആത്മോപദേശ ശതകം ശതകം റിട്ടേൺ ബൈ സ്വാമി അനന്ത തീർത്ഥൻ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ദെൻ ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരുവിൻ്റെ വക്കാണ് ആത്മോപദേശക ശതകം എന്നുള്ള പുസ്തകം അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ചൂടെ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഏതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് ബി നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് പാർട്ട് ഫോർ ആണോ അത് പാർട്ട് ത്രീ ആണോ പാർട്ട് എയ്റ്റ് ആണോ പാർട്ട് ഫിഫ്റ്റീൻ ആണോ എന്നുള്ള പാർട്ട് ഫോർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് പാർട്ട് ത്രീ പാർട്ട് ത്രീ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങളാണ് പാർട്ട് എയ്റ്റ് ഡീൽസ് വിത്ത് യൂണിയൻ ടെറിട്ടറീസ് യൂണിയൻ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് പാർട്ട് എയ്റ്റ് പാർട്ട് ഫിഫ്റ്റീൻ പാർട്ട് ഫിഫ്റ്റീൻ ഡീൽസ് വിത്ത് എലക്ഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ എലക്ഷന് എലക്ഷൻ കമ്മീഷന് മോഡ് ഓഫ് എലക്ഷനെ പറ്റി സംസാരിക്കുന്നതാണ് പാർട്ട് ഫിഫ്റ്റീന് ദെൻ അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ വിവരാവകാശ നിയമം എന്നറിയപ്പെടുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏത് വർഷത്തിലാണ് പാസ് ചെയ്യപ്പെട്ടത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി അഞ്ചിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയത് അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം വാസ് ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യത്തെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരാന്നാണ് ആദ്യ ഡയറക്ടറും ഇപ്പോഴത്തെ ഡയറക്ടറും നോക്കി വെക്കുന്നതും നല്ലതാണ് ഫസ്റ്റ് ഡയറക്ടർ എൻ വി കൃഷ്ണ വാര്യരാണ് എൻ വി കൃഷ്ണവാര്യറാണ് ആദ്യ ഡയറക്ടർ ഇപ്പോഴത്തെ ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികേയൻ നായരാണ് ഇപ്പോഴത്തെ ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇപ്പോഴുള്ള ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികേയൻ നായരാണ് ദെൻ അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ഫസ്റ്റ് ആദിവാസി പഞ്ചായത്തിൻ കേരള തിരുനേലി എടമലക്കുടി ദെൻ ദേവികുളം അട്ടപ്പാടി ഓപ്ഷൻ ബി ആണ് ഇടമലക്കുടിയാണ് ആൻസറ് ഇടുക്കി ജില്ലയിലാണ് ഇടമലക്കുടി രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിലാണ് ഇടമലക്കുടിയെ പ്രത്യേകമായിട്ട് അവർ ആദിവാസി പഞ്ചായത്താക്കി മാറ്റി ദെൻ ഹൂ സ്റ്റാർട്ടഡ് ദ പേപ്പർ മിതവാദി മിതവാദി എന്നുള്ള പേപ്പർ ആരാണ് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് ശ്രീകൃഷ്ണൻ കെ അയ്യപ്പൻ രാമകൃഷ്ണ പിള്ള വി ടി ഭട്ടത്തിരിപ്പാട് ഓപ്ഷനിൽ എ ആണ് ആൻസറ് ശ്രീകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആണ് മിതവാദിയുടെ പബ്ലിക്കേഷൻ ആദ്യം തുടങ്ങിയിരുന്നു പിന്നീട് അത് ഏറ്റെടുത്ത് നടത്തിയത് ശ്രീകൃഷ്ണനാണ് അതുകൊണ്ട് മിതവാദി സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത് മി ഇതാണ് മിതവാദിയുടെ ഒരു പ്രത്യേകതയാണ് ആദ് കുമാരാനാശാൻ്റെ കുമാരനാശാൻ്റെ വീണ പൂവ് പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ് അപ്പോൾ മിതവാദിയുടെ ഉപജ്ഞാതാവായിട്ട് ശ്രീകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മിതവാദി എന്നുള്ള പത്രം സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത് ദെൻ അടുത്തത് ഇൻ യു എ പി എ പതിനാലാമത്തെ ക്രിസ്തിന് ഇനി യു എ പി എ വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് യു യൂസ്ഫുൾ അൾട്രാ അൺലോഫുൾ യൂണിവേഴ്സൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് അൺലോഫുൾ എന്നാണ് ഉത്തരം അതിൻ്റെ മുഴുവൻ പേര് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻറ്റേഷൻ ആക്ട് ഓക്കെ യു എ പി എന്ന് പറഞ്ഞാൽ അൺ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻറ്റേഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ആണ് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പതിനഞ്ചാമത്തെ ചോദ്യം ദ കംപ്ലീറ്റ് പ്രിൻ്റഡ് ബുക്ക് ഇൻ മലയാളം ലാംഗ്വേജ് ഓക്കെ ഫസ്റ്റ് കംപ്ലീറ്റ് സോറി ദ ഫസ്റ്റ് കംപ്ലീറ്റ് പ്രിൻ്റഡ് ബുക്കിൻ മലയാളം ലാംഗ്വേജിസ് സമക്ഷ പാവേദ പാവേതാർത്ഥം എന്നുള്ള ബുക്കാണ് റോമിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ഇത് പ്രിൻ്റ് ചെയ്യപ്പെട്ടത് റോമിലാണ് ഇത് പ്രിൻ്റ് ചെയ്തത് എന്നുള്ള ദെൻ അടുത്തത് പതിനാറാമത്തെ ചോദ്യം ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് ഹൗ മെനി ഷെഡ്യൂൾ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എട്ട് ഷെഡ്യൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത് നിലവില് പന്ത്രണ്ട് ഷെഡ്യൂൾ ഉണ്ട് ഓർത്തു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് എട്ട് ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത് നിലവിൽ പന്ത്രണ്ട് ഷെഡ്യൂൾ ഉണ്ട് എന്നുള്ള ദെൻ രാജ്യസമാചാരം ദസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം വാസ് പബ്ലിഷ്ഡ് ഫ്രം കോട്ടയം നാഗർകോവിൽ തലശ്ശേരി ആറ്റിങ്ങൽ രാമ സമാചാരം പബ്ലിഷ് ചെയ്തിരുന്നത് തലശ്ശേരിയിൽ നിന്ന് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് എല്ലിക്കുന്നിൽ നിന്ന് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഇല്ലിക്കുന്നിൽ വന്നാൽ ഓക്കെ ദെൻ അടുത്ത ചോദ്യം ഗാന്ധിജീസ് ഫസ്റ്റ് വിസിറ്റ് ടു കേരള വാസ് റിലാ റിലേറ്റഡ് ടു സോറി റിലേറ്റഡ് വിത്ത് ദ ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ദ ഹരിജൻ അപ്ലിഫ്റ്റ്മെൻറ്റ് ദ കിച്ചിന്ത്യ മൂവ്മെൻറ്റ് വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി ആദ്യമായി കേരളത്തിലേക്ക് വന്നത് ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം അതുപോലെ തന്നെ നോൺ കോഓപ്പറേഷനും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്നത് ആ സമയത്താണ് ഗാന്ധിജി ആദ്യമായിട്ട് വരുന്നത് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഓക്കെ ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ഓക്കെ ദെൻ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻകോർപ്പറേറ്റഡ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഇൻ ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമാക്കിയത് എന്നുള്ളതാണ് നാൽപ്പത്തി രണ്ട് ഒന്ന് തൊണ്ണൂറ്റിയാറ് അറുപത്തി ഒൻപത് ആൻസർ എ ആണ് നാൽപ്പത്തി രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നത് ഓക്കെ ആയിരത്തി ആദ്യം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കർത്തവ്യങ്ങൾ പത്ത് മൗലിക കർത്തവ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ എൺപത്തിയാറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം പതിനൊന്നാമത്തെ അല്ലെങ്കിൽ ഒരു മൗലിക കർത്തവ്യങ്ങൾ കൂടി കൂടി ആർ ടി ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് മാതാപിതാക്കളുടെ മേലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം നിർബന്ധമായിട്ട് കൊടുക്കുന്ന കൊടുക്കണം കൊടുക്കണമെന്നുള്ളൊരു കടമ വരുന്നത് എൺപത്തിയാറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഞാൻ അടുത്തത് ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഷൻ ഓഫ് എഡ്യൂക്കേറ്റഡ് നൈറ്റീവ്സ് ഇൻ ഹയർ ഗ്രേഡ് ഓഫ് പബ്ലിക് സർവീസ് വാസ് എ ഡിമാൻഡ് ഓഫ് വിച്ച് ദീസ് മൂവ്മെൻറ്റ് ഈഴവം മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ അപ്സെൻറ്റിയൻസ് മൂവ്മെൻറ്റ് ആൻഡ് സ്വദേശി മൂവ്മെൻറ്റ് ആൻസർ ഈസ് മലയാളി മെമ്മോറിയൽ ആണ് ദൻ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ന്യൂഇയർ ഡേയിൽ ഓഫ് ടാവ് ട്രാവംകൂർ തിരുവിതാംകൂർ മഹാരാജാവിന് കൊടുക്കപ്പെട്ട ഒരു പെറ്റീഷനായിരുന്നു ആയിര പതിനായിരത്തോളം പതിനായിരത്തി ഇരുപത്തിയെട്ട് ആൾക്കാർ ഒപ്പിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി അതായത് തദ്ദേശീയരെ തദ്ദേശീയരായിട്ടുള്ള യോഗ്യതയായിട്ടുള്ള യോഗ്യതയുള്ള ആൾക്കാരുടെ ഗവൺമെൻറ് സർവീസിൽ ഹയർ ഗ്രേഡിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ന്യൂ ഇയർ ഡേയിൽ കൊടുത്തിട്ടുള്ള ഒരു പെറ്റീഷനായിരുന്നു ജെ പി പിള്ള കി പി കെ പി ശങ്കരമേനോൻ കെ പി ശങ്കരമേനോൻ ജി പിള്ള അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരായിരുന്നു അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത് എന്നുള്ളത് ഇതുപോലെ തന്നെ ഇഴവ മെമ്മോറിയലും നടന്നിട്ടുണ്ട് ഇഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് പിന്നീട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇതേ ഇതുപോലെ തന്നെയാണ് തിരുവിതാംകൂർ മഹാരാജാവിന് കൊടുത്തിട്ടുള്ള ഒരു പെറ്റീഷനാണ് ആയിര പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് പേരുടെ ഒപ്പോട് കൂടി ഒരു പെറ്റീഷൻ കൊടുക്കുന്നു ദെൻ സിവിൽ റൈറ്റ്സിനും പൗരാവകാശത്തിനും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബിനും ആ കമ്മ്യൂണിറ്റിയിൽ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള പെടുന്ന പൗരന്മാർക്ക് അവരുടെ പൗരാവകാശം പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ വി ജോലിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഒരു പെറ്റീഷൻ മൂവ്മെൻറ്റായിരുന്നു ഇഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മലയാളം മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇരുപത് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തത് വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് വീഡിയോക്ക് താഴെ അറിയിക്കുക അതുപോലെ തന്നെ കേരള പി സി ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ടേൺ ടു ലേൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിന് ഈ വീഡിയോക്ക് താഴെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹാപ്പി ലൈനിങ് താങ്ക്